വെക്കാം. അതിന് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊടിക്കുക. ആവശ്യമായത് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്കയും സവോളയും കൂടെ അരച്ചെടുത്തത്, അത് നമുക്കിട്ട് ഇതിനകത്ത് വഴറ്റാം. പച്ചമുളക് അരിഞ്ഞിട്ടു, കറിവേപ്പില ഇടണം. പച്ചമുളക് മൂത്ത് കഴിയുമ്പോൾ തക്കാളിക്കയും ഇഞ്ചിയും വെളുത്തുള്ളിയും ശകല സവോളയും ഇട്ട് അരച്ചിടുന്നത്. എന്നിട്ട് ഇത് മൂക്കട്ടെ, നല്ല പോലെ എണ്ണ തിരിയണ വരെ വേവിക്കണം. മൂത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് മഞ്ഞപ്പൊടി, എരിവിൻ്റെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക. നമ്മൾ ചെമ്പല്ലിയാണ് കറി വയ്ക്കണം. മുളക് പൊടി മാത്രം ഇട്ടാണ് ഞാൻ കറി വയ്ക്കണം. മുളക് പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം. മുളക് പൊടി നന്നായി മൂത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇട്ട് കുടംപുളി ഇട്ട് തിളച്ച് കഴിയുമ്പോഴാണ് മീനിടുന്നത്. പുളി ഇട്ടിട്ട് ഇനി വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ട് ഇടുവാണെങ്കിൽ മീനിൻ്റെ ചോര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കും. ചെമ്പല്ലി ചെമ്പല്ലി മുളക് ചാറും നല്ലപോലെ തിളക്കട്ടെ. മീൻകറി റെഡിയായി. അതിൻ്റെ മുകളിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചാൽ മതി. കടുക് വറുത്തതാണെങ്കിലും അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇട്ട് മൂടി ഒഴിക്കി വച്ചിരുന്നാൽ മതി, നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് ഇന്ന് ഇച്ചിരി മീൻ വറുക്കാം. ചെമ്പല്ലിയുണ്ട്, കിളിമീനുമുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കരിയാപ്പില അങ്ങനെ ഇട്ടിട്ട് അങ്ങ് തിരുമ്മിയെടുക്കാം. തിരുമ്മിയെടുക്കും. അതിനകത്ത് പാൻ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് കുക്കറത്ത് ഉറങ്ങണം. അടുത്തയാള് എല്ലാവരും ഏറ്റു തുടങ്ങി സൗണ്ട് കേട്ടപ്പോൾ. തന്നെ കേറിപ്പോകും, കേട്ടു ഉറങ്ങണം. എല്ലാവരെയും പാപ്പം കുടിക്കാനായിട്ട് കൊണ്ടുപോകും കൊട്ടയ്ക്കകത്ത് വാരി വെച്ചേക്കുവാണെന്ന്. തപ്പണാണ്ടോ തപ്പണ. കിടക്കണി ഇവിടെ ഇത്ര ഇതേ ഉള്ളൂ, വേറെ ഇല്ല. വേണേ ഇത് കുടിക്കും. അന്നെ ഇട്ടിട്ട് അടുത്ത് തപ്പി പോവുക. അതേ ഉള്ളൂ, വേണമെങ്കിൽ കുടിക്കാർക്കാ. ഏട്ടാ ഇതേ ഉള്ളൂന്നേ.
എട്ടാണോ ഉള്ളു, 8 വരുന്ന ബീച്ച് എടുക്കും. എന്നിട്ട് പിന്നെ ഒന്ന് ഞാൻ വീട്ടിട്ട് അച്ഛത്തെ പിടിക്കാൻ പോവാം.